ഈശോമിശിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ മാതാവിൻ്റെ വണക്ക മാസം ഇരുപത്തിയൊന്നാം തീയതി ഈശ്വമിശിഹ കല്ലറിയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് എഴുന്നേറ്റ് തൻ്റെ തിരുമാതാവിന് പ്രത്യക്ഷപ്പെടുന്നു ഒന്നാമത് ദൈവമാതാവ് തൻ്റെ തിരുക്കുമാരൻ ഉയർത്തതിനാൽ അനുഭവിച്ച സന്തോഷവും രണ്ടാമത് ഈ ദിവ്യപുത്രൻ്റെ അന്തമില്ലാത്ത മഹിമ കണ്ടപ്പോൾ അനുഭവിച്ച ആനന്ദവും മൂന്നാമത് വിട്ടുപിരിഞ്ഞുപോയ ശിഷ്യർ തിരികെ തൻ്റെ തിരുക്കുമാരൻ്റെ പക്കൽ ചേരുന്നത് കണ്ടപ്പോൾ ഉണ്ടായ മനസ്സമാധാനവും ആദ്യം നമ്മുടെ രക്ഷകനായ ഈശോ നരകത്തെയും മരണത്തെയും ജയിച്ച് കല്ലറിയിൽ നിന്ന് അളവില്ലാത്ത പ്രതാപത്തോടെ ഉത്ഥാനം ചെയ്തപ്പോൾ മാതാവിനുണ്ടായ സന്തോഷം എത്രമാത്രമായിരുന്നു ഉത്താനത്തിൻ്റെ ശേഷം ആദ്യം മാതാവിന് മഹിമയോടുകൂടെ പ്രത്യക്ഷനായി എന്നാണ് പൊതുവെയുള്ള വിശ്വാസം ഈശോയുടെ പീഡാനുഭവ വേളയിൽ മുഖ്യമായി പങ്കുകൊണ്ടത് മറിയമാകയാൽ തൻ്റെ ഉയർപ്പിൻ്റെ സന്തോഷത്തിലും പ്രധാനമായി ഓഹരി ലഭിക്കേണ്ടത് മറിയത്തിന് തന്നെയാണല്ലോ ഇപ്രകാരം ദൈവം മനുഷ്യന് നൽകുന്ന ആത്മീയ നന്മകൾ അവർ തന്നെക്കുറിച്ച് അനുഭവിച്ച സങ്കടങ്ങൾക്ക് തക്കതായിരിക്കും എന്ന് നിശ്ചയമാകുന്നു അതുകൊണ്ട് മിശിഹ അനുഭവിച്ച സങ്കടങ്ങളിൽ മനസ്സുരുകി തൻ്റെ പിന്നാലെ കുരിശും വഹിച്ചുകൊണ്ട് കൊണ്ട് വരെയും നാം നടക്കുന്നതാകയാൽ മിശിഹായുടെ സന്തോഷത്തിനും മഹിമയ്ക്കും നാമം ഓഹരിക്കാരായി തീരുന്നതാണ് രണ്ടാമത് ഈശോമിശിഹ ഉത്ഥാനം ചെയ്തപ്പോൾ ദൈവമാതാവിനുണ്ടായ അവർണനീയമായ സന്തോഷത്തെയും മനതൃപ്തിയെയും പറ്റി ധ്യാനിക്കുക സ്വന്തം പുത്രൻ സൂര്യനെ മയക്കുന്ന ശോഭ സൂക്ഷ്മത അക്ഷയത്വം ലഘുത്വം മുതലായ വിശേഷ വരങ്ങൾ പ്രാപിച്ചത് കാണുകയും ഈശോയുടെ കൈകാലുകളിലും മാറിലും ഉണ്ടായിരുന്ന ജയചിഹ്നമായ തിരുമുറിവുകൾ മുത്തുകയും ചെയ്തപ്പോൾ മോക്ഷവാസികൾ അനുഭവിക്കുന്നത് പോലുള്ള സന്തോഷമാണ് ഈ ലോകത്തിൽ വെച്ച് മറിയം അനുഭവിച്ചത് ഈ ദൃശ്യമായ സന്തോഷം അനുഭവിപ്പാൻ ഇടയായതുകൊണ്ട് ഈ നാദയെ നാം വാഴ്ത്തുകയും ഈ സന്തോഷം അനുഭവിപ്പാനായി ലൗകിക സന്തോഷം ഉപേക്ഷിക്കുന്നതിനുള്ള ധൈര്യം നമുക്ക് ലഭിക്കുവാൻ പ്രാർത്ഥിക്കുകയും ചെയ്യണം മൂന്നാമത് ഈശോ മിശിഹ ഉത്താനം ചെയ്തതിൻ്റെ ശേഷം സ്ലീഹന്മാരും മറ്റു ശിഷ്യരും തൻ്റെ പക്കൽ തിരിച്ചു വരുന്നത് കണ്ട് ദൈവമാതാവ് അനുഭവിച്ച സമാധാനം അനിർവചനീയമാകുന്നു ഇടയനില്ലാത്ത ആടുകളെ പോലെ മിശിഹ ഉപേക്ഷിച്ച് ചിതറിപ്പോയിരുന്ന ശ്ലീഹന്മാർ മാനസാന്തരപ്പെട്ട് മനസ്ഥൈര്യമുള്ളവരായിത്തീർന്നു നാമും കൂടെ കൂടെ പാപം ചെയ്ത് പിശാജിന് അടിമകളായി ഈശയെ വിട്ടുപേക്ഷിച്ച് നമ്മുടെ തിരുമാതാവിന് ഏറിയ സങ്കടം വരുത്തിയിരിക്കുന്നുവല്ലോ നമ്മുടെ സൽകൃത്യങ്ങൾ മൂലം മേലാലെങ്കിലും ഈ ദിവ്യമാതാവിനെ സന്തോഷിപ്പിക്കാൻ നാം ശ്രമിക്കണം പരിശുദ്ധ പരിശുദ്ധകന്യകെ ബലഹീനത കാരണം ഒരു സൽകൃത്യവും ചെയ്യുവാൻ കഴിയാത്തവരായ ഞങ്ങൾ പാപത്തിൽ വീഴാതിരിപ്പാൻ കൃപ ചെയ്യണമേ ദൃഷ്ടാന്തം പൂർവ്വകാലത്ത് ലയോൺ ഇസോയാൻ എന്ന രാജാവ് ക്രിസ്തുവേദം ഉപേക്ഷിച്ച് ദൈവമാതാവിൻ്റെയും മറ്റ് വിശുദ്ധന്മാരുടെയും അവശിഷ്ടങ്ങളെയും രൂപങ്ങളെയും വണങ്ങരുതെന്ന് കൽപ്പിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളെ കഠോരമായി പീഡിപ്പിച്ചു വന്നിരുന്നു അപ്പോൾ വിശുദ്ധ യോഹന്നാൻ ധർമ്മസ്സോക്ക് എന്ന ദേഹമാണ് കലീഫ് രാജാവിൻ്റെ മന്ത്രിയായി ധർമ്മസോക്ക് നഗരിയെ ഭരിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം പതിതനായ ലയോൺ രാജാവിനോട് എതിർത്ത് അയാളുടെ രാജ്യത്തിലുണ്ടായിരുന്ന ക്രിസ്ത്യാനികളെ ലേഖനങ്ങൾ കൊണ്ടും മറ്റു സത്യവിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്തിയിരുന്നു ലയോൺ രാജാവ് ഇതറിഞ്ഞ് വിശുദ്ധ യോഹന്നാനെ നശിപ്പിക്കുന്നതിന് ഒരു തന്ത്രം ചെയ്തു ലയോൺ രാജാവ് ധർമ്മസോക് നഗരിയിൽ സൈന്യബലത്തോടു കൂടെ വന്നാൽ ആ നഗരി കൈവശപ്പെടുത്തി കൊടുക്കാമെന്ന് യോഹന്നാൻ സമ്മതിച്ചിട്ടുള്ളതായി ഒരു കള്ള എഴുത്ത് നിർമ്മിക്കുകയും യോഹന്നാൻ്റെ ഒപ്പുവെച്ച് അത് കലീഫ് രാജാവിന് അയച്ചു കൊടുക്കുകയും ചെയ്തു എഴുത്ത് കൃത്രിമമല്ലെന്ന് വിചാരിച്ച് കലീഫ് രാജാവ് യോഹന്നാനെ വരുത്തി കാണിക്കുകയുണ്ടായി ഇത് തൻ്റെ ശത്രുക്കളിൽ ആരോ ചെയ്ത ദുഷ്കൃത്യമെന്ന് എഴുത്ത് കണ്ട മാത്രയിൽ യോഹന്നാൻ മനസ്സിലാക്കി എന്നാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം രാജാവിന് മന്ത്രിയുടെ വാക്കിൽ ഒട്ടും വിശ്വാസം തോന്നിയില്ല അതുകൊണ്ട് യോഹന്നാൻ്റെ വലതു കൈ വെട്ടി തെരുവിൻ്റെ മധ്യേ കഴു കഴുമരത്തിൽ കെട്ടിത്തൂക്കുവാൻ രാജകൽപ്പനയുണ്ടായി യോഹനാൻ ഒറ്റ കൈയ്യനായിട്ടാണ് സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിയത് രാജാവിൻ്റെ കോപം അമർന്നതിന് ശേഷം വീണ്ടും രാജസന്നിധിയിൽ എത്തി വെട്ടപ്പെട്ട കാരൻ തിരിച്ചു കിട്ടണമെന്ന് രാജാവിനോട് അപേക്ഷിച്ചു അലിവ് തോന്നി വെട്ടപ്പെട്ട കൈ തിരിച്ചു കൊടുക്കുവാൻ രാജാവ് കൽപ്പിച്ചു അദ്ദേഹം അത് വാങ്ങിച്ചുകൊണ്ട് ദൈവമാതാവിൻ്റെ പള്ളിയിൽ പോയി അധിക ഭക്തിയോടും ദൃഢവിശ്വാസത്തോടും കൂടെ ഇപ്രകാരം പ്രാർത്ഥിച്ചു എൻ്റെ നാഥെ അങ്ങേ സ്വരൂപത്തെ വണങ്ങണമെന്ന് ഞാൻ എഴുതിയതിനാൽ എൻ്റെ കൈ വെട്ടപ്പെടുവാൻ സംഗതിയായില്ലോ ആ വണക്കം അങ്ങേക്ക് പ്രിയമുള്ളതെന്നും ഞാൻ എഴുതിയത് എന്ന് സംശയിക്കപ്പെട്ട എഴുത്ത് വ്യാജ നിർമ്മിതമെന്നും എല്ലാവരും അറിയുവാനായി എൻ്റെ കൈ അങ്ങ് ഒട്ടിക്കുന്നുവെങ്കിൽ ആ കൈകൊണ്ട് തന്നെ ഇനിയും അങ്ങേ തിരുസ്വരൂപത്തെയും മറ്റും വണങ്ങുന്നതിന് ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന എഴുത്തുകൾ എഴുതുന്നുണ്ട് ഈ പ്രാർത്ഥനയുടെ ശേഷം ദൃഢവിശ്വാസത്തോടു കൂടെ വെട്ടപ്പെട്ട ഭാഗങ്ങൾ രണ്ടും കൂട്ടിച്ചേർത്തപ്പോൾ അത്ഭുതമായി ഒട്ടിച്ചേർന്ന് മുമ്പത്തെപ്പോലെയായി ഈ അത്ഭുതം ഉടനെ തന്നെ പ്രസിദ്ധമായി രാജാവ് ഇതറിഞ്ഞ് അദ്ദേഹത്തെ വരുത്തി ക്ഷമായാചനം ചെയ്യുകയും അദ്ദേഹം ചോദിക്കുന്നത് നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ഉണ്ടായി എന്നാൽ ഈ പുണ്യാത്മാവ് തനിക്കൊന്നും തന്നെ വേണ്ടായെന്നും മന്ത്രി ഉദ്യോഗം ഒഴിയുന്നതിന് അനുവദിച്ചാൽ മതിയെന്നുമാണ് പറഞ്ഞത് അങ്ങനെ ഉദ്യോഗം ഒഴിഞ്ഞതിൻ്റെ ശേഷം മരണപര്യന്തം ദൈവമാതാവിൻ്റെ അതിഭക്തനായി ജീവിച്ചു വന്നു ദൈവമാതാവ് ചെയ്ത അത്ഭുതത്തിൻ്റെ അടയാളമായി അദ്ദേഹത്തിൻ്റെ കൈ മുറി കൂടിയ സ്ഥാനത്ത് ഒരു ചുവന്ന പാടുണ്ടായിരുന്നു സഹോദരന്മാരെ ദൈവമാതാവിൻ്റെ തിരുപ്പടങ്ങളെയും പ്രതിമകളെയും വണങ്ങി വരികയും നിങ്ങളാൽ കഴിയും വണ്ണം ശേഷം പേരും ഇപ്രകാരം ചെയ്യുന്നതിന് പ്രയത്നിക്കുകയും വേണം ജപം നന്മ നിറഞ്ഞ മാതാവെ മരണത്തെ ജയിച്ചുയർത്ത നേറ്റ അങ്ങേപുത്രനെ പ്രതീക്ഷിച്ചുകൊണ്ട് പൂർവ്വപിതാക്കന്മാരും ദീർഘദർശികളും ആദ്യ മാതാവ് ആദ്യ പിതാവ് മുതലായി നാലായിരം മത്സരം വരെയും ജീവിച്ചിരുന്ന പുണ്യാത്മാക്കളെല്ലാവരും അങ്ങയെ തങ്ങളുടെ രാജ്ഞിയായിട്ടും നല്ല ഉപകാരണിയായിട്ടും സ്തുതിച്ചു കൊണ്ടിരുന്നുവല്ലോ പാപിയായ ഞാനും അവരോടുകൂടെ അങ്ങയെ മോക്ഷരാജ്ഞിയായി സ്തുതിക്കുകയും നിന്റെ തിരുക്കുമാരൻ്റെ ഉയർപ്പിനെപ്പറ്റി സന്തോഷിക്കുകയും ചെയ്യുന്നു എൻ്റെ മരണസമയത്തിൽ എന്നെ കൈവിടാതെ കാത്തുകൊള്ളണമേ എത്രയും ദയുള്ള മാതാവേ എന്ന ജപം ജന്മപാപമില്ലാതെ ഉത്ഭവിച്ചറിയമ്മേ എന്ന ജപം പരിശുദ്ധദേവമാതാവിൻ്റെ ലുത്തിനിയ പരിശുദ്ധദേവമാതാവിനോടുള്ള അഞ്ച് അപേക്ഷകൾ ഇന്നത്തെ ജപം പരിശുദ്ധ കന്യകെ ഈശംശിക കഴിഞ്ഞാൽ നീ അത്രേ എനിക്കുറപ്പുള്ള ശരണം ഇന്നത്തെ സലക്രിയ ദേവാലയത്തിൽ കുറേ എണ്ണയോ ഒരു മെഴുകുതിരിയോ കൊടുക്കണം നല്ല മാതാവേ മാ നിർമ്മാല യൗസേ പി ഞാത പങ്കജത്തിൽ ഞങ്ങളെ വശീത കുമ്പിടും ചൈത്താൻമാർ ഞങ്ങളെ കാത്തിടു ചത്താലും ഞങ്ങൾക്കതിഷ്ടമല്ല